ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ക്ലാഷ് ഓഫ് ക്ലാൻസിൻ്റെ 10th ആനിവേഴ്സറി ആണ് ഇന്ന്. അപ്പോൾ ഇവിടെ നമുക്ക് അത് സംബന്ധിച്ച് നമുക്കിവിടെ ഒരുപാട് ഓഫേഴ്സും പിന്നെ അതുപോലെ തന്നെ പുതിയ ചാലഞ്ച് വന്നിട്ടുണ്ട്. 2012 ചാലഞ്ച് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ചാലഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ചാലഞ്ച് അങ്ങനെ 3-സ്റ്റാർ അടിക്കാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് ഇവൻറ്റ്സും കാര്യങ്ങളും വന്നിട്ടുണ്ട്. പിന്നെ കിങ്ങിൻ്റെ കിങ്ങിൻ്റെ പിന്നെ അതുപോലെ തന്നെ കിങ്ങിൻ്റെ അല്ല പിന്നെ അതുപോലെ തന്നെ വാർഡൻ്റെയും പിന്നെ ക്യൂൻ്റെതും റോയൽ ചാമ്പ്യൻ്റെ ഒക്കെ സ്കിന്ന് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഓഫേഴ്സും ഒരുപാട് ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ നോക്കാം. പിന്നെ വൺ ജം റിസോഴ്സ് ബൂസ്റ്റും കൂടി വന്നിട്ടുണ്ട്. ഇവിടെ കണ്ടില്ല ഒരുപാട് സ്കിൻ ഉണ്ട്, നമ്മളെ പിക്സൽ ഹീറോ സ്കിൻ എന്ന് പറഞ്ഞിട്ട് ഒരുപാടുണ്ട്. ഗൈസ്, ഇവിടെ ഒരു പുതിയൊരു ഓപ്ഷനും കൂടി ഉണ്ട്. ഇവിടെ നമുക്ക് ഒരുപാട് ഈ ചാലഞ്ചസ് ഒക്കെ 3-സ്റ്റാർ അടിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ 2012 എന്ന് കാണിക്കുന്ന ഒരു ചാലഞ്ച് ഉണ്ട്. പിന്നെ ഇവിടെ ഒരുപാട് റിവാർഡ്സിൻ്റെതും കാണിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നോക്കണ്ടേ, ഫസ്റ്റിൻ്റെ റിസോഴ്സ് പോർഷൻ ആണ്. പിന്നെ മുകളിലോട്ടേക്ക് നമ്മളെ ഷവൽ ഓഫ് ഒബ്സ്റ്റിക്കൽസ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. സീനറി, പിന്നെ അതുപോലെ തന്നെ ബുക്ക്, പിന്നെ അതുപോലെ തന്നെ ബിൽഡർ പോർഷൻ ഒക്കെ കിട്ടുന്നുണ്ട്. ഇവിടെ കണ്ടില്ല ഓരോരോ ഇത് 2015-16 മുതൽ 2022 വരെയുള്ള ഓരോരോ ചാലഞ്ചസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇനി വരുന്ന ഓരോരോ ദിവസങ്ങളിൽ പുതിയ പുതിയ ചാലഞ്ചസ് വരാൻ മതിയാവും. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ ഈ ഒരു ചാലഞ്ചാണ് നമ്മളിപ്പോൾ കളിക്കാൻ പോകുന്നത്. ഈ ഒരു ചാലഞ്ച് എങ്ങനെ 3-സ്റ്റാർ അടിക്കാമെന്ന് നമുക്ക് നോക്കാം. ഗൈസ്, ഇതിൻ്റെ ഫസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ഞാനിത് ഇപ്പോൾ എടുത്ത് ചാലഞ്ചിൻ്റെ ഇത് വന്ന പാടിനെ ഞാൻ എടുത്ത് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് തന്നെ ഞാൻ എന്താ ചെയ്യുന്നത്, ഒരു ബാർബറിനെ വെച്ചിട്ട് സി ലൂർ ചെയ്യുക ചെയ്യുന്നത്. സി സിയിലുള്ളത് 2 വിസാർഡ്സ് ആണ് വന്നത്, 4 വിസാർഡ്സ് ആണ്. അപ്പോൾ അതിനെ ഫസ്റ്റ് തന്നെ നമ്മൾ എടുക്കണം. പിന്നെ ഇവിടെ ഒരു എൻസിലായിട്ടൊരു ടെസ്റ്റിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ജെൻറ്റിനെ ഡെപ്ലോയ് ചെയ്ത്, പിന്നെ ഒരു 2 ബാർബറിനെ ഡെപ്ലോയ് ചെയ്ത്, 2 ആർസറിനെയും കൂടി സപ്പോർട്ടിന് എടുത്ത്, പിന്നെ വീണ്ടും 2 ബാർബറിനെയും കൂടി ഞാൻ കൊടുക്കുന്നുണ്ട്. ആ വിസാർഡിനൊന്ന് എടുത്ത് കളയാനാണ്, കാരണം വിസാർഡ് നല്ല പണി തരും. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഇതൊരു TH-8 ബേസ് ആണ്, വിത്ത് ആർച്ചഡോറൊക്കെ ലെവൽ 3, പിന്നെ അതുപോലെ തന്നെ ഡിഫൻസ് ഒക്കെ ലോ ലെവൽ. പിന്നെ നമ്മുടെ കൈമുള്ള ട്രൂപ്പ് TH-8 ട്രൂപ്പാണ്. ബാർബറിനും ജാൻഡും എല്ലോ ലെവൽ 5 ആണ്. അപ്പോൾ ഞാൻ പിന്നെ എന്താ ചെയ്തെന്ന് വെച്ചാൽ, അവിടെ ഒരു വാൾ ബ്രേക്ക് കൊടുത്ത്, പിന്നെ അതുപോലെ തന്നെ ഒരു ജാൻഡിനെയും കൂടി ഡെപ്ലോയ് ചെയ്ത്, പിന്നെ കുറച്ച് ബാർബറിൻസിനെയും കുറച്ച് ആർച്ചേഴ്സിനെയും കൊടുത്ത്, പിന്നെ ഒരു ജാൻഡിനെയും കൂടി കൊടുക്കുന്നത്. അവിടെ ഒരു കമ്പാർട്ട്മെൻറ്റ് ഞാൻ വാൾ ബ്രേക്കറും വെച്ച് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള കുറച്ച് ബാർബറിൻസിനെയും കൂടി ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ജാൻഡ് അവിടെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്, 2 ജാൻഡും കൂടി അപ്പുറത്തേക്ക് കയറി. ഒരു ജാൻഡ് ആ മോർട്ടാറിൻ്റെ അവിടെയും നോക്കുന്നുണ്ട്. ഇനി നമ്മുടെ കൈമിൽ 3 ജയൻ്റ് ഉണ്ട്. ട്രൂപ്പ്സ് വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ 2 ജയൻറ്റ് സ്പ്രിങ് അടിയിട്ട് തുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ ബാക്കിയുള്ള 3 ജയൻറ്റിനെ കൂടി ആ കോറിലേക്ക് പുഷ് ചെയ്യുന്നുണ്ട്. പിന്നെ തന്നെ അവിടെ ഒരുപാട് സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഗോബ്ലിൻസിനെ വെച്ചിട്ട് വേഗം ക്ലിയർ ചെയ്യുക. അപ്പോൾ മോർട്ടാറിനെ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. മോർട്ടാർ നമ്മുടെ ട്രൂപ്പ്സിനൊക്കെ പെട്ടെന്ന് കൊല്ലും. അപ്പോൾ മോർട്ടാറിൻ്റെ ഹിറ്റിട്ടാതെ നമ്മളെ ബാർബറിനെ ആർച്ചറിനൊക്കെ സേവ് ചെയ്യാണ്ടെങ്കിൽ നല്ല വാല്യൂ എടുക്കാൻ പറ്റും. ഗൈസ്, വീണ്ടും അവിടെ 2 ജയൻറ്റാണ് തീർച്ചയായും സ്പ്രിങ് കട്ടിയിട്ട്. വല്ലാത്തൊരവസ്ഥ, നമ്മളെ 6 ജയൻറ്റാണ് നമ്മളിൽ ടോട്ടലുള്ളത്. അതിൽ 4 ജയൻറ്റ് സ്പ്രിങ് കട്ടി തീർക്കുകയെന്നുള്ള അവസ്ഥ ഒന്ന് ആലോചിക്കുക ഗൈസ്. ഇനിയിപ്പോൾ അവിടെ ഞാൻ കുറച്ച് ആർച്ചേഴ്സിനെയും കുറച്ച് ഗോബ്ലിൻസിനെയും കൂടി എടുത്ത്, വാൾ ബ്രേക്ക് അവിടെ ഫെയിലായി. പക്ഷേ കുഴപ്പമൊന്നുമില്ല, അവിടെ ഇനിയിപ്പോൾ പുറമെ ഒരു 2 കാനോണും പിന്നെ അതുപോലെ തന്നെ ഒരു ആർച്ച് ടവറും കൂടിയാണേ. ബാക്കിയുള്ള ഗോബ്ലിൻസിനെ ഫുള്ള് ഞാൻ ഡെപ്ലോയ് ചെയ്ത്. ഓ, ആർച്ചേഴ്സ് ആ ഒരു കാനോൺസ് എടുത്തുതന്നത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ് നമുക്ക് ഈ ഒരു മെത്തേഡിൽ. ഞാൻ ഇപ്പോൾ ട്രൈ ചെയ്ത് ഈ ഒരു മെത്തേഡിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും 3-സ്റ്റാർ ഇട്ടു. ഞാൻ ട്രൈ ചെയ്ത മാതിരി തന്നെ ചെയ്യണമെന്നില്ല. ഇതിപ്പോൾ നിങ്ങൾ എങ്ങനെ കളിച്ചാലും ഇത് 3-സ്റ്റാർ ഇട്ടു. കാരണം അത്രയും സിമ്പിൾ ചാലഞ്ചാണ്. ഇതിൻ്റെ ഫസ്റ്റത്തെ ട്രൈയിൽ തന്നെയാണ് ഞാൻ ഈ ഒരു ബേസ് 3-സ്റ്റാർ എടുക്കുന്നത്. ഗൈസ്, ഞാൻ സത്യമായിട്ട് പറയുകയാണ്, കാരണം ഞാൻ എല്ലാ ചാലഞ്ചും വരുന്ന സമയത്തും ഒരു 5-6 പ്രാവശ്യം ചെയ്താലുള്ളൂ എനിക്ക് കിട്ടൽ. ഈ ഒരു ചാലഞ്ച് ഞാൻ ഫസ്റ്റത്തെ ട്രൈയിൽ തന്നെ എനിക്ക് ചാലഞ്ച് 3-സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. ഗൈസ്, ഓക്കെ, നമുക്ക് റിട്ടേൺ ഹോം കൊടുക്കാം. നമുക്ക് എന്താ റിവാർഡ് കിട്ടുക നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ഇപ്പം റിവാർഡ് എന്താ കിട്ടുക എന്നറിയില്ല. അപ്പോൾ നമുക്ക് ഷോപ്പിലൊന്ന് പോയേക്കാം. ഗൈസ്, ഇവിടെ കണ്ടില്ലേ ക്ലാഷ് ആനിവേഴ്സറി സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് റിവാർഡ്സ്, സോറി, ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് 10x വാല്യൂ കിട്ടുന്ന ഒരുപാട് ഇതൊക്കെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും സീനറി, പിന്നെ അതുപോലെ തന്നെ പിക്സൽ ക്യൂന്, പിക്സൽ വാർഡിന്, പിന്നെ പിക്സൽ ചാമ്പ്യൻ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സ്കിൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. 450 രൂപ എടുത്താൽ അതൊക്കെ വാങ്ങാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഞാനെന്തായാലും വാങ്ങുന്നില്ല. അപ്പോൾ വാങ്ങുന്നവരാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതെന്താണ് നമ്മളെ കാർട്ടൂണിലൊക്കെ ഉള്ള മാതിരി ഒരു ഇതാണ് സ്കിൻ കണ്ടിട്ട്. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല സ്കിന്നൊക്കെ ആണെന്നാണ് തോന്നുന്നത്. ഇതിൻ്റെ സൗണ്ട് ഞാനിപ്പോൾ ഇന്ത്യയിലില്ല, ഞാനിപ്പോൾ സൗണ്ട് ഓൺ ആക്കുന്നില്ല. എന്തായാലും നല്ല സ്കിന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വാങ്ങുന്നവരാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാനെന്തായാലും വാങ്ങുന്നില്ല എന്ന് പറഞ്ഞല്ലോ. പിന്നെ അടിപൊളി സീനറി വന്നിട്ടുണ്ട് ഗൈസ്. 10th ക്ലാഷ് ആനിവേഴ്സറി സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് ഒരു അടിപൊളി കിടിലൻ സീനറി വന്നിട്ടുണ്ട്. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു സീനറി. പക്ഷേ ഈ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ 600 രൂപ കൊടുക്കണം എന്നുള്ളത് ആ ഒരു സീനറിക്ക് വേണ്ടി മാത്രമായിട്ട്. സോ ദാറ്റ്സ് ഓൾ ഗൈസ്. നമുക്കിവിടെ റിവാർഡ് എന്താ കിട്ടിയതെന്ന് നമുക്കൊന്ന് നോക്കിയേക്കാം. ഇവിടെ ഒരു പുതിയൊരു സാധനം വന്നിട്ടുണ്ട് നമ്മളെ ഈ പ്രാക്ടീസ് മോഡൊക്കെ ചെയ്യുന്ന വഴി. ഇവിടെ നമുക്കിപ്പോൾ കിട്ടിയെന്താ വെച്ചാൽ നമ്മളെ റിസോഴ്സ് പോർഷനാണ് നമുക്കിവിടെ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. 3-സ്റ്റാർ ഉണ്ടായപ്പോൾ നമുക്ക് ഇതാണ് കിട്ടിയത്. പിന്നെ ഇപ്പോൾ 9-സ്റ്റാർ ഉണ്ടായാലും നമുക്ക് ഇത് കിട്ടുമെന്ന് പറയുന്നത്, ആ ഷവൽ ഓഫ് ഒബ്സ്റ്റിക്കൽസ് കിട്ടുമെന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷം 15-സ്റ്റാർ ഉണ്ടായ സീനറി കിട്ടുമെന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കാരണം ഈ ഒരു ബേസിന് നമ്മൾ വീണ്ടും 3-സ്റ്റാർ അടിച്ചാൽ നമുക്ക് 6-സ്റ്റാർ കിട്ടുമോ
എനിക്കറിയില്ല, കറക്റ്റായിട്ട് അറിയില്ല. എനിക്ക് തോന്നണം ഇനി വരുന്ന അടുത്ത ദിവസം മറ്റേ അതിൻ്റെ മുകളിലേക്ക് കുറേ ചാലഞ്ചസ് ഇല്ലേ, അപ്പോൾ ആ ചാലഞ്ചസൊക്കെ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ട്രോഫീസ് സ്റ്റാർസ് കൂടുന്നതായിരിക്കും, എന്നിട്ട് നമുക്ക് പുതിയ റിവാർഡ്സ് കിട്ടുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഓൾ ഗൈസ്, നമ്മൾ ഈ ചാലഞ്ച് എങ്ങനെ 3-സ്റ്റാർ അടിക്കുകയെന്ന് പറഞ്ഞ്, പിന്നെ അതുപോലെ തന്നെ പുതിയ ഈവൻസും സോറി ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവരും മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ക്ലാഷ് ഓഫ് ക്ലാൻസിൻ്റെ കൂടുതൽ കണ്ടൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.